പോയപ്പോഴേ തറവാട് എന്നൊരു കടയിൽ നമ്മൾ ഞാൻ പറഞ്ഞില്ല ഞാൻ ആദ്യം മറ്റേ റെസ്റ്റോറൻറ്റ് പോകണമെന്ന് വിചാരിച്ചിട്ട് പക്ഷെ ഇവിടെ വന്നത് ഇപ്പൊ ഇതാണ് കുറച്ചും നല്ല സീ ഫുഡ് കിട്ടുന്ന സ്ഥലം വിചാരിച്ചിട്ട് ഓടി വന്നാണ്. ഇതെന്താ കറി? തക്കാളി കറി. ചമ്മന്തി ഉള്ളത്? ചെമ്മീൻ പൊടി. ഓക്കെ സൂപ്പർ. ഫസ്റ്റ് ഞാൻ മപ്പാസ് ഓർഡർ ചെയ്തു, പിന്നെ നമ്മൾ പറഞ്ഞത് ചെമ്മീൻ റോസ്റ്റ്, റോസ്റ്റാണിത്. പിന്നെ നമ്മുടെ നാട്ടിൽ ഏത് എന്ന് പറയും ഇവിടെ കക്ക എന്ന് പറയും ചെറുത്. അത് കണ്ടപ്പോൾ ഇത് രണ്ടും ഞാൻ ഇൻട്രസ്റ്റിംഗ് ഓർഡർ ചെയ്തത്. പിന്നെ താറാവ് കഴിക്കണം, ഈ കൊച്ചി ആലപ്പുഴ ഭാഗത്തൊക്കെ വന്ന് താറാവ് കഴിക്കണം എന്നൊരു ആഗ്രഹം. അതും എടുത്തു തലക്കറി ഉണ്ടെന്ന് പറഞ്ഞു, പക്ഷെ തലക്കറി നമുക്ക് കഴിക്കാൻ പറ്റില്ല. കാരണം ഇത് ഇതന്നെ കഴിച്ച തീരൊന്നും കുഴപ്പമില്ല, ഞാൻ തന്നെ കഴിക്കേണ്ടി വരുന്ന മിക്കവാറ് റോസ്റ്റ്. താറാവ് റോസ്റ്റ് അല്ലേ? ഇത് മപ്പാസ് അല്ലേ? ഇത് ചെമ്മീൻ റോസ്റ്റ്. ഇത് കക്കലേ? ഇത് തുടങ്ങണേ. ഞാൻ ഒരുപാട് കാലം മപ്പാസ് കഴിക്കണം ആഗ്രഹം, ഇതുവരെ കഴിക്കാൻ പറ്റിയിട്ട് കുറച്ച് എടുത്തിട്ട് മപ്പാസ് കഴിച്ചു. കുഴച്ചു കൊടുക്കാം. നമ്മളെ നിർവ്വാണം ഞാൻ ഉണ്ടാക്കിയത് വീട്ടിൽ, അന്ന് പണ്ട് വീട്ടിൽ വീഡിയോ ചെയ്യാൻ വേണ്ടിട്ട് അന്ന് ഞാൻ കഴിച്ച അതേ ഒരു മപ്പാസ് അല്ലേ? അത്ര കാലയും മപ്പാസ് കഴിക്കാൻ നിൽക്കുന്നത്. ഇതെന്താ കരിമീനാണത്? ചെമ്മീൻ റോസ്റ്റ്. ചെമ്മീൻ കുറച്ചുകൂടി എന്താ പറയാ, നല്ല മുളകൊക്കെ ഉണ്ടായിട്ട് റോസ്റ്റിൻ്റെ ടേസ്റ്റ് തന്നെയാണ്. മുളക് പൊടിയൊക്കെ എണ്ണയിൽ കിടന്നിങ്ങനെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞ ഒരു ടേസ്റ്റ് തന്നെ, ആ ഒരു ടേസ്റ്റ് ആയത്. ചെമ്മീൻ, ചെമ്മീൻ പൊടി അല്ലേ? കുരുമുളകാണ് കക്കലേ ചെയ്ത് നോക്കുകയാണെങ്കിൽ താറാവാണ്. താറാവ് എന്തെങ്കിലും സംഭവിക്കും, എന്റെ പ്ലേറ്റ് തന്നെ പോയി. താറാവിറച്ചി. താറാ ഇത്തിരി മുറ്റാണ്, ചിക്കൻ്റെ പോലെ കിട്ടൂല, നാടനാണ്. അയ്യോ തലം പിടിക്കേണ്ടി വരും. ഇതിന് നോക്കാം ടേസ്റ്റ്. താറാവാണ്, താറാവ് കുറച്ചുകൂടി വേണം, നാടനാണല്ലോ. നമ്മൾ ഈ ചിക്കൻ്റെ സ്റ്റൈലിൽ തിന്നിട്ട് കാര്യമില്ല. കുരുമുളകിൻ്റെ ടേസ്റ്റാണ് ഫസ്റ്റ് വരുന്നത്. ആ കുരുമുളകിന് സ്വീറ്റ്നെസ് വരുന്നത്. ഉള്ളിയാണല്ലോ മെയിൻ ആയിട്ട് ഇതിൻ്റെ, ഉള്ളിയും തക്കാളി. പക്ഷെ കാണാം, എനിക്ക് വേണ്ട ഇത്, കാരണം ഇവിടെ ഓൾറെഡി നല്ല കിടിലം കറി ഉണ്ടാകുമ്പോൾ പിന്നെ എന്തിനാ? അത് പൊളി തന്നെയാണ്, സത്യമാണ് പൊളിയാണ്. തേങ്ങാപ്പാലായിരിക്കുള്ളത് ഉള്ളു. അപ്പം അങ്ങനെ കഷ്ടം എടുത്ത് കഴിച്ചു നോക്കുക, നല്ല പുളി ഉണ്ടാകുന്നു. അടിപൊളി. ഇത്തിരി ഓടി പിടിച്ച് വന്നാലും സംഭവം മുതലായി. സൂപ്പർമീൻ. ഇത്രയും സാധനം ബാക്കിയുണ്ട്, പിന്നെ അതിനെ കൊണ്ടാവും. എല്ലാം തീർത്തു, ഒന്നും ബാക്കിയില്ല. അപ്പോൾ നമ്മൾ കഴിഞ്ഞു, ഫുഡ് കഴിച്ചു കഴിഞ്ഞു. നമ്മൾ കണ്ടല്ലോ അല്ലേ ഫുഡൊക്കെ? ഫുഡിനെ പറ്റി ഞാൻ ഒരു അഭിപ്രായം പറയാം. ചോറ് കുറച്ചായിട്ടുള്ളൂ, ഒരുപാട് കറികളുണ്ടായിരുന്നു. അതിൽ പല കറികളും അവരോട് കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഇത് ട്രൈ ചെയ്യുക, അത് ട്രൈ ചെയ്യുന്നു. മീനിൻ്റെ തല ഉണ്ടായിരുന്നു, വലിയ തലയാണ്, ഞാൻ വേണ്ട പറഞ്ഞു, അതുകൊണ്ട് ഞാൻ അത് കഴിച്ചില്ല. ഫസ്റ്റ് ഇവിടുത്തെ ക്ലാസ് എന്ന് പറയേണ്ട സാധനം മപ്പാസാണ്, കരിമീൻ മപ്പാസ്. പച്ചമാങ്ങ ഇട്ടിട്ട് വേവിച്ച്, തേങ്ങാപ്പാലിൽ വേവിച്ച മീൻ, ഓ അതൊരു അടാറ് സാധനമാണ്. രണ്ടാമത് ഞാൻ എടുത്തൊരു ചെമ്മീനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. നല്ല സ്പൈസി ആണെന്ന് വെച്ചല്ല, പക്ഷേ ആ മുളകിൻ്റെ ടേസ്റ്റ് എണ്ണയിൽ കിടന്നിങ്ങനെ ഫ്രൈ ആയിട്ട് ഒരു ഫ്ലേവർ ഉണ്ട് ചെമ്മീൻ. ഞാൻ മറ്റേ തലശ്ശേരി നിന്ന് കഴിച്ച പോലെ പൊടിഞ്ഞു വരുന്നൊന്നുമില്ല, പക്ഷേ ടേസ്റ്റ് ഉണ്ട് ചെമ്മീൻ. പിന്നെ എനിക്ക് തോന്നുന്നു താറാവാണ് എനിക്ക് ഫേവറേറ്റായത്. താറാവ് വേവിൻ്റെ പ്രശ്നമുണ്ട്, കാരണം നമുക്കറിയില്ലല്ലോ ഈ താറാവ് പറഞ്ഞാൽ നാടൻ ചിക്കൻ്റെ പോലെയാണ്, കുറച്ച് കഷ്ടപ്പാടത്ത് വെന്ത് കിട്ടാം, അതിൻ്റെ ഒരു കുഴപ്പമുള്ളൂ. പക്ഷേ ടേസ്റ്റ് നല്ല രസം ഉണ്ടായിരുന്നു. പിന്നെ ബീഫൊന്നും ഞാൻ എടുത്തിട്ടില്ല, വേറെ കുറേ മീൻ ഫ്രൈ ആയില്ല, മത്തി പല സംഭവം ഞണ്ടൊക്കെ ഉണ്ട്. ചുക്കി പറഞ്ഞാൽ അടിപൊളിയാണ്, ഒരു കുറ്റം പറയല്ല. ഇതുപോലെ തന്നെ എന്നും ഉണ്ടാവട്ടെ, അടിപൊളി റെസ്റ്റോറൻ്റ് ആയിട്ട് ഇവിടെ നിൽക്കട്ടെ. കൊച്ചിയിലെ ആദ്യത്തെ ഫുഡ് തന്നെ സൂപ്പർ ആയിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ എന്താണെന്ന് പ്ലാൻ ഇട്ടില്ല, അശ്വിനോട് ചോദിക്കേണ്ടത്. അപ്പോൾ ഇന്ന് അശ്വിന് കുറച്ച് പ്രശ്നമുണ്ട്, നാളെ വരാം. അപ്പോൾ ചിലപ്പോൾ നമ്മൾ പുട്ടും പരിപ്പിൻ്റെ സ്ഥലമുണ്ട്, ആ വൈബാണ് അവിടുത്തെ സംഭവം, അതിന് പോവാം. അതിന് മുമ്പ് ചിലപ്പോൾ മാഞ്ഞാലി ബിരിയാണി പോയി കഴിച്ചിട്ട് വേണം പോവാം. എൻ്റെ വയറ് നിറഞ്ഞിട്ടില്ല, ഞാനത് കാലിയാക്കിയിട്ട് തന്നെ പോകുന്നുണ്ട്.
കുഴപ്പമില്ല. ഊട് കഴിച്ച് അവിടുന്ന് റൈഡ് ചെയ്ത് നേരെ വന്നത് സി എച്ച് ബിരിയാണി, മാഞ്ഞാലി ബിരിയാണി. എറണാകുളത്ത് കുറച്ച് ദൂരം വരണം, കുറച്ച് റൈഡ് ചെയ്തിട്ടാണ് നമ്മൾ മാഞ്ഞാലിയിലെത്തിയത്. മാഞ്ഞാലി ബിരിയാണി ഒരുപാട് കാലമായി കേൾക്കുന്നത്, ഒന്ന് ട്രൈ ചെയ്യാന്നുള്ള ഒരു പരിപാടിയാണ്. ചിക്കനുണ്ട്, അതുപോലെ തന്നെ ബീഫും ഉണ്ട്, മട്ടനുണ്ട് എന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ബിരിയാണി മാത്രമല്ല, ഇവർക്ക് ഹലുവ ഉണ്ട് ഇവിടെ. ഹലുവ സ്റ്റാൾ ഇതിന്റെ, സി എച്ച് ഹലുവ സ്റ്റാൾ. മാഞ്ഞാലി ഹലുവയും ഭയങ്കര ഫേമസ് ആണ്. ഞാൻ വാങ്ങുന്നൊന്നുമില്ല ഇപ്രാവശ്യം. 8-9 ദിവസം വരെ നമ്മളിവിടെ റൈഡിലായിരിക്കും. പിന്നെ അപ്പം വീട്ടിലേക്ക് കൊണ്ടുപോകാനൊന്നും പറ്റിയെന്ന് വരില്ല, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ വാങ്ങിയാൽ ശരിക്കും പറഞ്ഞു. ഇത് ചിക്കൻ അല്ലേ പറഞ്ഞേ? ചിക്കൻ്റെ പീസ് അടിയിലുണ്ട് അല്ലേ. ഈ ചോറ് നോക്കിയേ, നെയ്ച്ചോറ് എന്ന് പറയാൻ പറ്റില്ല. നെയ്ച്ചോറിനെക്കാളും നെയ്ച്ചോറിനെക്കാളും ഒരു ഫ്ലേവർ ഉണ്ട് നെയ്ച്ചോറ് അല്ലേ. മസാല ഒക്കെ ആണെങ്കിൽ ചോറും മസാലയും കൂടി ഞാൻ ആദ്യം കഴിച്ചു നോക്കട്ടെ. അപ്പം അശ്വിൻ്റെ അഭിപ്രായം അനുസരിച്ച് നമുക്കിത് പറ്റൂല എന്നാണ് പറഞ്ഞത്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഈ ദം ബിരിയാണി തിന്ന് ശീലമായതുകൊണ്ട് പൈനാപ്പിൾ ഉണ്ടോ? പൈനാപ്പിൾ എസൻസ് ഉണ്ട്. വേവനും വ്യത്യാസ പ്രശ്നമൊന്നുമില്ല. ബിരിയാണി പോയി ഫ്രൂട്ടി ടേസ്റ്റ് ആണ്, ശരിക്കും പറഞ്ഞു ശരിക്കും ഫ്രൂട്ടിയാണ്. ചിക്കൻ ഉണ്ടോ? അതാണ് സംഭവം. ഫ്രൈ ചെയ്ത ചിക്കന് ഉള്ളി പോലത്തെ മസാലയൊക്കെ സോർട്ട് ചെയ്തിട്ടില്ല, ഒരു മസാല അടിയിട്ടില്ല, അതിൻ്റെ മുകളിൽ റൈസ്. നമ്മൾ മട്ടൺ ആണ് നോക്കുന്നത്. മട്ടൺ തന്നെയാണ് തോന്നുന്നത്. മട്ടണോ ബീഫ്? ഞാൻ ബീഫ് എന്നാ പറഞ്ഞത്, പുള്ളി മട്ടൺ എടുത്ത സംശയമുണ്ട്. ഫസ്റ്റ് തന്നെ ഞാൻ മട്ടൺ എടുത്തു. ഞാൻ കണ്ടുവിടെ മട്ടൺ ചൂടാക്കുന്നത്. വെളിച്ചക്കമ്മി ഉണ്ടാവും, ക്ഷമിക്കണം പ്ലീസ്. റൈസ് ഉണ്ട്, നെയ്ച്ചോറ് പോലത്തെ റൈസ്. ഞാൻ നോക്കിയിരിക്കുകയാണ്, ഞാൻ മാത്രം തിന്നാണ്. മസാല കഴിക്കുന്ന മട്ടൺ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ആ നെയ്യിന് മട്ടൻ്റെ നെയ്യിൻ്റെ ടേസ്റ്റ് അല്ല വരുന്നത്. ചിക്കൻ അല്ല, ചിക്കൻ ഒന്നുകൂടി എരിവില്ല മസാല. ഇത് കുറച്ചൊരു ബ്രൗൺ കളറല്ല മസാല. ഇവിടെ ആവുമ്പോൾ അത് റെഡ് കളറാണ് ചിക്കൻ. മട്ടൺ കാട്ടിയില്ലാന്ന് വേണ്ട, മട്ടൺ ഒരു പീസ് ഞാനെടുത്ത് കാണിച്ചു തരാം. മട്ടണൊക്കെ വന്നു കേട്ടോ, മട്ടണ് യാതൊരു കുഴപ്പമില്ല. സ്പോട്ട് നമ്പർ 2 കഴിഞ്ഞു. ബിരിയാണി നല്ല ബിരിയാണി ആണ് കേട്ടോ. ഒരു വ്യത്യസ്തമായ ബിരിയാണി എന്ന് പറയാം. ഞാൻ കഴിച്ചതിന് കുറേ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ പോകേണ്ടത് പുട്ടും പരിപ്പും കിട്ടുന്ന ഒരു സ്ഥലമുണ്ട് ഇവിടെ. പുട്ടും പരിപ്പ് കിട്ടുമെന്ന് അറിയില്ല എന്നാണ് ഡെസ്റ്റിനേഷൻ്റെ അഭിപ്രായം. പുള്ളിയുടെ മൂഡ് പോലെ ഇരിക്കും, പക്ഷെ ആംബിയൻസ് പൊളിയെന്ന് പറഞ്ഞത്. അപ്പോൾ ആംബിയൻസിലേക്ക് പോവാം. അത് കഴിഞ്ഞാൽ നമുക്ക് ടൗണിൽ പോയി സമാധാനത്തിൽ കുറച്ച് റെസ്റ്റ് എടുക്കാമല്ലോ. നമ്മൾ ഒരുപാട് റൈഡ് ചെയ്തതാണ്, മാറ്റുന്ന റൈഡ് ചെയ്തു, തിരിച്ച് ഇങ്ങോട്ട് റൈഡ് ചെയ്തതാണ്, ഒരുപാട് നേരം പോയതാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് നമുക്ക് അത് കഴിച്ചിട്ട് അപ്പോൾ റെസ്റ്റ് ചെയ്യാമെന്ന്. അപ്പം അവന്മാർ മുൻപ് പോയിട്ട് ഞാൻ റൈഡ് ചെയ്യാൻ പോകണം. എന്നാ പിടിച്ചോ. മാഞ്ഞാലിയിൽ ബിരിയാണിക്ക് വേറെ കുറേ സ്പോട്ടുകൾ ഉണ്ട്, നമ്മൾ സീച്ച് തിരഞ്ഞെടുത്തേ ഉള്ളൂ. നെക്സ്റ്റ് പോകുന്നത് നമ്മൾ ചാത്തനാടല്ല, നാരുടെ പുട്ടും പരിപ്പും കഴിക്കണം. വൈകിട്ട് 5 മണിക്ക് സംഭവം കിട്ടുള്ളൂ, പക്ഷെ നമ്മളൊരു 4 മണിയോട് കൂടി അവിടെ എത്തി. ഒരുപാട് വഴി തെറ്റിയിട്ടാണ് നമ്മൾ ഈ ഒരു ചെറിയ വഴി കണ്ടുപിടിച്ചത്. മെയിൻ റോഡിൽ നിന്ന് ഒരുപാട് യാത്ര ചെയ്ത കായലിൻ്റെ ഓരത്തിൽ പുള്ളിയുടെ വീട്ടിലെത്തിയത്. വീടിൻ്റെ പിന്നാമ്പുറത്താണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ചായക്കട അല്ലെങ്കിൽ പുട്ടും പരിപ്പൊക്കെ കൊടുക്കുന്ന കടലത്. അവിടെ വരുന്നത് എന്താ പറയുക, ഈ കാണുന്ന കേട്ടോ പുള്ളി നായർ എന്ന് പറഞ്ഞത്. പുള്ളിക്കാരെ നമുക്ക് കാണിക്കാൻ പറ്റില്ല, കാരണം വെച്ചാൽ പുള്ളിക്കാരൻ വേറെ ഷോട്ടിലൊന്നും വന്നിട്ടില്ല. പുള്ളിക്ക് വലിയ താല്പര്യമില്ല ക്യാമറയിൽ വരാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ഈ വീടിൻ്റെ പിന്നിലുള്ള ഈ ചായപ്പിനാണ് ശരിക്കും പറഞ്ഞാൽ ഈ കടലത്. ഇപ്പോൾ ഇവിടെ വെള്ളത്തിൽ വരുന്ന പണിക്കാർക്കും മറ്റൊക്കെ 5 മണിയോട് കൂടി ജോലി കഴിഞ്ഞ് വരുന്നവർ ഇവിടെ ഭക്ഷണം കഴിച്ച് കുറച്ച് ചായ കുടിച്ച് പിരിയുന്ന ഒരു സ്വഭാവമാണ് ഇവിടെ ഉള്ളത്. ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു മുട്ടക്കറിയും പുട്ടും ഒരു പരിപ്പും പുട്ടും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ.
നമ്മൾ ഓൾറെഡി സാധനങ്ങൾ തിന്നുകൊണ്ടാണ്, പക്ഷെ ആംബിയൻസ് കിടിലാണ്. ആംബിയൻസ് ആണ് മെയിൻ. കട്ടൻ ചായ അടിക്കാം ഈ അടുത്ത ഫസ്റ്റ്. ഇല്ലല്ലോ ക്ലാസ്സിന് ഒട്ടുണ്ടായിക്കട്ടെ. മുട്ട മുട്ട കറി അല്ലേ അത്? നിമിഷം ശരിക്കും വന്ന നമ്മുടെ ഇതിനാണ് പരിപ്പ്. ഞാൻ ഇന്ന് വരെ പരിപ്പ് കഴിച്ചിട്ടില്ല കുട്ടിൻ്റെ കൂടെ. ഈ ആംബിയൻസ് ചെന്ന് കഴിക്കാനേ ഒരു പ്രത്യേക ഫീൽ തന്നെയാണ്. വെറുതെ അല്ല ആൾക്കാരായിട്ട് ഓടിയിരുന്നത്, ഇതിനുള്ളിൽ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ട് എന്നും അത് കണ്ടുപിടിച്ച് ഫുഡ് ബ്ലോഗേഴ്സ് സമ്മതിക്കണം. ഫുഡ് ബ്ലോഗേഴ്സ് എല്ലാവരും കളിയാക്കിയെങ്കിലും ഇങ്ങനെ കുറേ ഉപകാരങ്ങളൊക്കെ ഉണ്ട്. പപ്പടം രസം, പപ്പടത്തിൻ്റെ വലിപ്പം കണ്ടോ, എൻ്റെ മുഖത്തിൻ്റെ പകുതിയുണ്ട് പപ്പടം. ഫുള്ളുണ്ടോ? ഫുള്ളുണ്ട്. ചോ ഇത് എങ്ങനെ പപ്പടം ഉണ്ട് ഒന്നറിയില്ല. ജസ്റ്റ് നമുക്ക് പുട്ടിലും പരിപ്പിലും തന്നെ തുടങ്ങാം. ഒട്ടും കുഴപ്പമില്ല, ഒട്ടും നല്ല കറക്റ്റ് വേവ് തന്നെ. പരിപ്പ് ഭയങ്കര ഡിഫറെൻ്റാണ്. ഒരു കടലപ്പരിപ്പാണ് അംശമുണ്ട്, പട്ടാണി പോലത്തെ. ഇത് ഉടച്ചിക്ക് നീണ്ടേരം ഇങ്ങനത്തെ സാധനം കഴിച്ചിട്ടില്ല. ഇത്ര ഡ്രൈ ആവും തൊണ്ട ഫുള്ള് പറ്റാ സാധനം. പുട്ടിൻ്റെ ഒപ്പം നമുക്ക് എങ്ങനെയുണ്ട് ചോദിച്ചു കഴിഞ്ഞാല് നമ്മളിതുവരെ കഴിക്കാത്തതുകൊണ്ട് നമുക്കൊരു ഫീൽ ചെയ്തു. നല്ല ഡ്രൈ ആണ്, പക്ഷെ പുട്ടും പരിപ്പ് കൂട്ടി കഴിഞ്ഞാൽ ഉണ്ടാകും. അങ്ങനെ ഉള്ളല്ല, പ്രത്യേകിച്ച് ഒരു കേടുമില്ല, ഒരു മോശമില്ല, ഒരു നല്ലതുമില്ല. അടിപൊളി, ഇത്ര ഞാൻ പറയുള്ളൂ. പക്ഷെ പുട്ട് മറ്റേ കരിയില്ല, പുട്ടല്ല, കരിയില്ലാത്ത പുട്ടാണ് ഉപയോഗിച്ചത്. അടുത്തത് പുട്ടും മുട്ടക്കറിയും. പുട്ടും മുട്ടക്കറിയും നമ്മൾ പലതരം കഴിച്ചിട്ടുണ്ട്, പക്ഷെ ഈ സ്റ്റൈൽ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോഴൊക്കെ ഇതൊരു മധുരം ഒരു മധുരം ഉണ്ട്, അസാധാരണമായ ടേസ്റ്റ്. ഓ സൂപ്പർ. അഞ്ചര കറി തന്നെ മുട്ടയെ, സാധാ മുട്ടയല്ല, മഞ്ഞ മുട്ട, താറാവിൻ്റെ മുട്ടയാണ്. പുട്ടും പരിപ്പും കഴിച്ചു. പിന്നെ അടുത്ത പ്ലാൻ എന്താ വെച്ചാൽ നമ്മൾ കുമ്പ് പോവാണ്. പുട്ടും പരിപ്പിൻ്റെ റിവ്യൂ ഒന്നും പറയാനില്ല. സംഭവം എന്താ വെച്ചാൽ ആംബിയൻസ് ആണ് മെയിനായിട്ട്. പുട്ടും പരിപ്പ് ഒരു ഇതുവരെ കഴിക്കാത്ത കോമ്പിനേഷൻസ് ആണ്. ചില്ലി ഫ്ലേക്സ് ഉണ്ട്, കടല പോലത്തെ എന്തോ പരിപ്പാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ മുഷി മുഷിയാണ് ശരിക്കും പറഞ്ഞാൽ. തേങ്ങ ഇടുന്നോ? തേങ്ങ ഇടുന്നതാണ് വൈഫ് പറയുന്നത്, എനിക്കൊരു ഐഡിയ ഇട്ടില്ല. മുട്ടക്കറി ചെയ്യണം, ഒരു ലൈറ്റ് മാത്രമല്ല മുട്ടക്കറിക്ക്. വൈഫിന് ഇഷ്ടപ്പെട്ട മുട്ടക്കറി പുട്ടാണ്. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. അതിൽ കാരണം വെച്ചാൽ ഒരു ലൈറ്റ് മധുരമുണ്ട്, അതുകൊണ്ട് തന്നെ അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് ഒന്നുകൂടി ഫേവറേറ്റ് തോന്നുന്നത് പുട്ടും പരിപ്പാണ്. ഇവർക്ക് ഫേവറേറ്റ് വരുന്നത് മുട്ടക്കറിയും കട്ടൻ ചായ പുളിയാണ്. പപ്പടത്തിൻ്റെ കാര്യം കണ്ടല്ലോ, നല്ല വലുതാണ്. പുള്ളിൻ്റെ കിച്ചൻ്റെ ഉള്ളിലേക്ക് എടുക്കാൻ പറ്റുന്നില്ല, ലൈറ്റ് തീരല്ല എൻ്റെ ഉള്ളിൽ. പിന്നെ ഞാൻ ലൈറ്റ് കൊണ്ടുപോകണം. പുള്ളി എൻ്റെ കൂടെ ഭയങ്കരമായിട്ട് സീരിയസ് ആയി കുക്ക് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഞാൻ അവിടെ ഉണ്ടാക്കി 30 അടി കിട്ടാൻ സാധ്യത ഉണ്ടാവും, ഞാൻ ആ വഴിക്ക് പോകുന്നില്ല. അപ്പോൾ ഇത് കഴിഞ്ഞാൽ നമ്മൾ നേരെ റൂമക്കൊന്ന് പോവാം. ഒരു 10 ദിവസം റെസ്റ്റ് എടുക്കണം, ഒരുപാട് ഡ്രൈവ് ചെയ്ത് വന്നതല്ലേ. അപ്പോൾ അതാണ് പ്ലാൻ. അപ്പോൾ അശ്വിനോട് ബൈ ഒക്കെ പറഞ്ഞ് നമ്മൾ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്.